നമസ്കാരം. ജനുവരി 6 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യുഎഇയിൽ പൊതുവെ രോഗബാധ കൂടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കും തൊഴിലിനുമൊക്കെ ഒരു മികച്ച അന്തരീക്ഷമല്ല എന്ന് കരുതിക്കൊണ്ട് ചില ആളുകൾ ചില കോണുകളിലിരുന്ന് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിൽ വാസ്തവമില്ല എന്നുള്ള കാര്യം അല്പം കഴിഞ്ഞ് പറയാം. അതിനുമുമ്പ് ആദ്യത്തെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പല ആളുകൾക്കും യാത്ര മുടങ്ങുകയാണ്. ഒന്ന്, PCR ടെസ്റ്റ് എടുത്തിട്ടല്ലേ നമ്മുടെ നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ചെല്ലുമ്പോൾ റിസൾട്ട് കൃത്യസമയത്ത് കിട്ടുന്നില്ല, ഡിലേ വരികയാണ്. അത് കാരണം ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര മുടങ്ങുന്നത്. ഒന്ന്, പല ആളുകൾക്കും പോസിറ്റീവായി മാറുകയാണ്, അതുകൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ 2, ഈ സമയത്ത് 2 കാരണങ്ങളാണെങ്കിലും ടിക്കറ്റിന്റെ റീഫണ്ടിന്റെ കാര്യത്തിൽ എന്താണ്? എമിറേറ്റ്സ് എയർലൈൻസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വളരെയധികം മനുഷ്യ അവകാശം വകവെച്ചു കൊടുക്കുന്ന വിധത്തിൽ ഞങ്ങൾ പെരുമാറും. അതായത് ടിക്കറ്റ് 2 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തിയിട്ടില്ല എങ്കിൽ സിസ്റ്റം അത് സസ്പെൻഡ് ചെയ്തിട്ട് ആ ടിക്കറ്റ് നമ്മുടെ യൂസ് ചെയ്തതായിട്ട് ഒരിക്കലും കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു പല വിമാന കമ്പനികളും അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ സൂചിപ്പിക്കാത്ത വിമാന കമ്പനികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കാര്യത്തിൽ നിയമം എന്താണെന്നൊന്ന് പരിശോധിച്ചിരിക്കുന്നത് നല്ലതാണ്. ചില വിമാന കമ്പനി പറയും ഒരു റീഫണ്ടിനൊരു ചാർജ് നമ്മൾ ഈടാക്കും, അത് കുറച്ചേ കൊടുക്കുള്ളൂ. ചിലർ പറയും റീബുക്കിങ്ങിന് വേണ്ടി ഒരു പെനാൽറ്റി ഈടാക്കുമെന്ന് പറയും. പെനാൽറ്റി ഈടാക്കില്ല റീബുക്കിന് എന്നാണ് റീബുക്കിങ്ങിന് എന്നാണ് എമിറേറ്റ്സ് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യം എന്താണെന്നൊന്നും മനസ്സിലാക്കിയിരിക്കണം ഇടപാടുകാരായ നമ്മൾ എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എമിറേറ്റ്സ് എയർലൈൻസിന്റെ വെബ്സൈറ്റിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പെനാൽറ്റി ഇല്ല, നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാം അല്ലെങ്കിൽ റീബുക്കിംഗ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി സെയിൽസ് ഓഫീസ് വഴിയോ കോൺടാക്ട് സെന്റർ വഴിയോ സമീപിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ലോകാരോഗ്യ സംഘടന പലപ്പോഴും ആശങ്ക വിതയ്ക്കുന്ന കാര്യങ്ങൾ അവിടെ അവിടെ പറയാറുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു വിഷയം, ഒമിക്രോൺ എന്ന് പറഞ്ഞിരിക്കുന്ന വകഭേദം തീർത്തും കാഠിന്യം കുറഞ്ഞത് തന്നെ എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതത്ര മൃദുവാണ് എന്ന് കരുതരുത് എന്ന കാര്യവും അതിന്റെ ഒരു വശത്തുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ രോഗവ്യാപന ശേഷി വളരെ കൂടുതലാണ്. പക്ഷെ രോഗം നമ്മളെ അടിമപ്പെടുത്തിയിട്ട് നമ്മളെ വഷളാക്കുന്ന സാഹചര്യം തുലവും കുറവാണെന്നർത്ഥം. ഏതായാലും പുതിയൊരു വകഭേദം IHU സെപ്റ്റംബറിൽ കണ്ടതാണ്, അതങ്ങനെ വ്യാപിക്കുന്നില്ല. എന്നാലും ഇങ്ങനെയൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണമെന്നും നേരത്തെ കണ്ട ഡെൽറ്റ പ്ലസ് അതിന്റെ അത്ര കാഠിന്യമുള്ളതല്ല ഈ ഒമിക്രോൺ എന്നും തിരിച്ചറിയണമെന്നും WHO പറയുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ ദുബായിൽ രോഗബാധ കൂടുകയാണ്. 50 താഴെ വന്നത് 2600 2700 ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ദുബായിലേക്ക് നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് UAE കുറിച്ച് പല ആളുകളും പറയുകയാണ് പലയിടങ്ങളിലിരുന്നിട്ട്. വാസ്തവ വിരുദ്ധം ചില കാര്യങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ ഒരു വാസ്തവം തിരിച്ചറിയണം. ലോകത്തൊന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്ന കാര്യമാണ് ഇത്രയും രോഗബാധ, ഇന്നിപ്പോൾ 2687. ഇത്രയും ഉണ്ടായിട്ടും കാഠിന്യമില്ലാതെ കണ്ട് മരണത്തിലേക്ക് ആളുകൾ പോകാതെ കണ്ട് പെട്ടെന്ന് രോഗബാധയിൽ നിന്ന് മാറി പഴയതുപോലെ ഊർജ്ജസ്വലമായി വരുന്ന അപൂർവ പ്രദേശങ്ങളിലൊന്നാണ് UAE എന്ന കാര്യം തിരിച്ചറിയണം എന്ന് വിദഗ്ധർ പറയുകയാണ്. കേസുകൾ തീർന്നു എന്നല്ല ഇതിനർത്ഥം, മറിച്ച് വരുന്ന കേസുകൾ വളരെ വളരെ മൈൽഡായിട്ടാണ് കടന്നു പോകുന്നത് എന്ന കാര്യവും വളരെയധികം എണ്ണം ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് തിരിച്ചറിയണമെന്നും UAE വിദഗ്ധരും പറയുകയാണ്. അതുപോലെ ഒമിക്രോണിന്റെ കാര്യത്തിലാണെങ്കിലും ലോകം മുഴുവനും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒമിക്രോണിന്റെ അക്കൗണ്ടിൽ മരണസംഖ്യ വളരെ കുറവാണ്, ആശുപത്രി വാസം വളരെ കുറവാണ്. ബാധിച്ച കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ലോകം മുഴുവനും ബാധിച്ചിരിക്കുന്നത് മനുഷ്യ ജീവനുകളെയല്ല യാത്രകളെയാണ്. ആ ഒരു വിഷയത്തിലുള്ള ആശങ്ക നമുക്ക് ലോകം മുഴുവനും പങ്കുവെക്കാൻ ഉള്ളതാണ്. അല്ലാതെ UAE രോഗബാധ കൂടുന്നതിനെ കുറിച്ച് തൽക്കാലം വലിയൊരു ആശങ്ക, പക്ഷേ വേണ്ടെങ്കിലും ആശങ്ക വേണ്ടെങ്കിലും മാസ്ക് ധരിച്ച് ജീവിക്കണമെന്നുള്ളത് ഒരു ജീവിത ശൈലിയായി മാറിയിരിക്കുന്നതിനെ തിരിച്ചറിയണം. 400,000 കടന്നിരിക്കുന്നു UAE ആക്റ്റീവ് രോഗബാധ. 25,258 എന്നത് പറയുന്ന ജനുവരി 6.
ഇന്ന് മാത്രം 2,687 4,00,000-ൽ അധികം ടെസ്റ്റ് നടത്തിയപ്പോൾ 902 രോഗമോചനവും മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് എമിറേറ്റ്സ് എയർലൈൻസ്. ദക്ഷിണാഫ്രിക്കയിൽ ജോഹന്നസ്ബർഗിലേക്കുള്ള ഫ്ലൈറ്റുകൾ വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെ നിന്നിങ്ങോട്ട് ആളുകളെ കൊണ്ടുവരുന്നില്ല ദുബായിലേക്ക് എന്ന കാര്യം തിരിച്ചറിയണം. അതേസമയം ഡർബനിലേക്കും കേപ് ടൗണിലേക്കും സർവീസ് ഇപ്പോൾ ആരംഭിക്കുന്നുമില്ല. ഇന്ന് അറിഞ്ഞല്ലോ 4 രാജ്യങ്ങളിൽ നിന്ന് ഫ്ലൈറ്റ് സർവീസ് തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എമിറേറ്റ്സ് എയർലൈൻസ്. അതിൽ കെനിയ, ടാൻസാനിയ, എത്യോപ്യ, നൈജീരിയ ട്രാവൽ ബാൻ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതേസമയം ഇസ്രയേൽ, UAE, UK, USA ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ നിരോധനം നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. UAE റെഡ് ലിസ്റ്റിൽ നിന്ന് ഇസ്രയേൽ മാറ്റുകയാണ്. UAE വിദഗ്ധർ പറയുന്ന ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, തുണി മാസ്ക് ഉപയോഗിക്കുന്നത് മാറ്റുക. 47% മാത്രമേ പ്രൊട്ടക്ഷൻ ഉള്ളൂ എന്ന് പറയുകയാണ്. 3 ലെയറുള്ള സർജിക്കൽ മാസ്കാണ് ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. N95 ഉപയോഗിക്കുന്നവർ 8 മണിക്കൂറാണ് പരമാവധി ഉപയോഗിക്കേണ്ടത്. ഒരു മാസ്ക് തന്നെ 2-3 ദിവസം ഇട്ടു നടക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതുപോലെ ഇത് കോസ്മെറ്റിക് സാധനമല്ല മാസ്ക് എന്ന് മനസ്സിലാക്കണം. ദുബായിൽ JBR ഇതൊക്കെ എപ്പോഴും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, കുറ്റകരമാണ്. ബാൽക്കണിയിൽ നിന്ന് ഗ്ലാസ് ബോട്ടിൽ വലിച്ചെറിഞ്ഞു ഒരു ഏഷ്യൻ പ്രവാസി. ഇന്ത്യക്കാരനാണോ, ബംഗ്ലാദേശിയാണോ, പാകിസ്ഥാനിയാണോ പറഞ്ഞിട്ടില്ല. ഒരു പ്രവാസി ആ ബോട്ടിൽ ചെന്ന് തറച്ചത് താഴെ നിൽക്കുന്ന ഒരു GCC പൗരന്റെ ശരീരത്തിലാണ്, മുഖത്താണ്. അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ്. കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ദുബായിയുടെ പോലീസിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രതിയെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ബഹ്റിനിൽ പോകുന്നവർക്കൊരു സന്തോഷ വർത്തമാനം. ഞായറാഴ്ച മുതൽ, അതായത് January 9 മുതൽ, ഒരു PCR മതി എയർപോർട്ടിൽ ഇറങ്ങിയാൽ. അതിന് 12 ബഹ്റിൻ ദിനാറാക്കി ചുരുക്കിയിട്ടുണ്ട്. 3 എണ്ണം വേണ്ട എന്ന കാര്യം അറിയുക. വരുന്നവർ 72 മണിക്കൂറിനെ എടുത്തിരിക്കുന്ന PCR നെഗറ്റീവ് കൈവശം വയ്ക്കുകയും വേണം. വാക്സിൻ എടുക്കാതെ പോണവർക്ക് 12 വയസ്സിന് മുകളിലാണെങ്കിൽ 10 ദിവസം ക്വാറന്റൈൻ കഴിയേണ്ടി വരും എന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. ബഹ്റിനിൽ അജ്മാൻ ബഡ്ജറ്റ് പാസാക്കി. 241 കോടി ദർഹമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കൂടുതൽ ചെലവ് വഹിക്കുക. ജമ്മുകാശ്മീരിന്റെ മൊത്തത്തിലുള്ള വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ലുലു ഗ്രൂപ്പ് അതിവിപുലമായ ചില ഇടപെടലുകൾക്ക് വേണ്ടി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. MA യൂസുഫലിയാണ് ഈ ഒരു ധാരണാപത്രത്തിൽ ജമ്മുകാശ്മീർ ഗവൺമെന്റുമായി ഒപ്പുവയ്ക്കൽ നടത്തിയത്. 200 കോടി നിക്ഷേപിക്കും എന്ന് മാത്രമല്ല, ലുലു ഹൈപ്പർ മാർക്കറ്റ് ജമ്മുകാശ്മീരിൽ ആരംഭിക്കും. ജമ്മുകാശ്മീരിൻ്റെതായ നിരവധി ഉൽപ്പന്നങ്ങൾ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരും, പുതിയ വിപണി കണ്ടെത്തും. അങ്ങനെ ജമ്മുകാശ്മീർ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട രീതിയിൽ നിന്നും മാറി മുഖ്യധാരയിലേക്ക് കച്ചവടവുമായി അതിന്റെ പ്രോഡക്റ്റുകളുമായി വരുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ് ലുലു ഗ്രൂപ്പ് എന്ന് MA യൂസുഫ് അലി വ്യക്തമാക്കി. ഇന്നലെ ആഗോളാടിസ്ഥാനത്തിൽ 25 ലക്ഷത്തിലധികം, മെനഞ്ഞാന്ന് 22 ലക്ഷത്തിലധികം രോഗബാധ. ഇന്ത്യ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, 58,000 മെനഞ്ഞാന്ന്, ഇന്നലെ 91,000. ഇന്നത്തെ കണക്ക് പൂർണ്ണമായി വന്നിട്ടില്ല. ഇനി നാളെ January 7 എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായി മാറാൻ പോകുന്ന ഒരു ദിവസമാണ് UAE സംബന്ധിച്ചിടത്തോളം. വെള്ളിയാഴ്ച UAE ചരിത്രത്തിൽ ഒരു വെള്ളിയാഴ്ച പ്രവൃത്തി ദിവസമായി മാറുന്നത് അതിന്റെ ആദ്യ ദിനം എന്ന രൂപത്തിൽ കാണുക. ഈ January 7 നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഗവൺമെന്റ് ഓഫീസുകൾ പ്രവർത്തിക്കും. അതൊരു ശീലമായി മാറുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷവും ശനിയും ഞായറും ഗവൺമെന്റ് ഓഫീസുകൾ അവധിയായിരിക്കും. പല സ്വകാര്യ സ്ഥാപനങ്ങളും നാളെ ഇക്കാര്യം അനുവർത്തിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വർക്കിംഗ് ഡേ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി കൊടുക്കുന്നവരുണ്ട്, ശനിയാഴ്ച മാത്രം കൊടുക്കുന്നവരുണ്ട്, ഞായറാഴ്ച മാത്രം കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പുതിയ സമവാക്യങ്ങൾ തൊഴിൽ മേഖലയിൽ UAE ഉണ്ടായി വരികയാണ്. ദുബായ് വാർത്തയുടെ January 7 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.